ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഈ ദിനങ്ങളുടെ പ്രാധാന്യം നമ്മൾ അനുഭവിച്ചു വരികയാണ്. രക്ഷകനായ യേശുമ്പ്രാനും അമദിസ പെരുന്നാൾ വളരെ വാഞ്ചയോടെ ആവേശത്തോടെ ആചരിക്കുവാനായിട്ട് ചുമതലപ്പെട്ട ഒരു സഭയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഒരു സഹോദരി സഭയായിട്ടുള്ള എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഈ പെരുന്നാൾ ആചരിക്കുന്നത്. പരിശുദ്ധ പാത്രിക്കീ സ്വഭാവം മേൽപ്പട്ടക്കാരും പട്ടക്കാരും ലക്ഷക്കണക്കിന് ആളുകളും ഒരുമിച്ച് വലിയ മൈതാനത്ത് കൂടി രാവിലത്തെ ദിവ്യ ബലിക്ക് ശേഷം ഒരുമിച്ച് ഈ മൈതാനത്ത് എത്തിച്ചേർന്ന വലിയ ആഘോഷങ്ങളോടെ ആദരവോടെ വിശിഷ്ടമായിട്ടുള്ള ആചാരങ്ങളോടുകൂടെ ആ വലിയ പെരുന്നാൾ ആചരിക്കുന്ന പതിവാണ്. പൗരസ പാരമ്പര്യം അനുസരിച്ച് കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിന് വലിയ പ്രാധാന്യമുണ്ട്. അതെല്ലാവർക്കും ബോധ്യമുണ്ടെന്ന് എൻ്റെ വിചാരം. പരിശുദ്ധ തൃത്വം ഒരുമിച്ച് പ്രത്യക്ഷമാവുകയും പിതാവാൻ ദൈവത്തിൻ്റെ ശബ്ദം പുത്രനെ സംബന്ധിച്ചിടത്തോളമുള്ളത് ലോകത്തിനെ വെളിപ്പെടുത്തുകയും പരിശുദ്ധാത്മ വ്യാപാരം ശരിയാമണ്ണം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ കടന്നു വന്നതിനെ കാണുവാനായിട്ട് വിശുദ്ധ യോഹന്നാനും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത സന്ദർഭമാണ്. ഇത് അതിൻ്റെ നിറവിലാണ് സഭ ആചരിക്കുന്നത്. എന്നാൽ ആ ദിവസം കൊണ്ട് ആ വിഷയം നമ്മൾ പൂർത്തീകരിക്കുന്നില്ല. പിന്നീടുള്ള പല ഞായറാഴ്ചകളിലും ഇതിനോട് ബന്ധപ്പെട്ട ചിന്തകളാണ് നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. കാരണം മാമോദിസ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒന്നല്ല, വലിയ അനുഭവങ്ങളുടെ നിറവുള്ളതാണ്. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ഒരാൾ ജനിക്കുക എന്ന് പറയുന്നത് അതിനെ പ്രാധാന്യം എല്ലാവർക്കും അന്നേരം മുതലേ വളർച്ച, ആ വളർച്ചയ്ക്ക് പല മുഖങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായി ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരു ചെറിയ വലയത്തെ മാത്രമല്ല ഒരു വലിയ സമൂഹത്തെ കണ്ടെത്തുവാനും അവരുടെ കൂട്ടായ്മ ആചരിക്കുവാനും അവരോട് ചേർന്ന് ജീവനുള്ള ദൈവത്തിന് മഹത്വം പാടുവാനും ഈ യാത്രക്കിടയിൽ നന്മയുടെ ധാരാളം അംശങ്ങൾ കൃപയുടെ സമൃദ്ധി അനുഭവിക്കാനും സാധിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ്. അതുകൊണ്ട് ഒരാളുടെ ജനനം വളരെ നിർണായകമാണ്. പൗരസ്യ പാരമ്പര്യമനുസരിച്ച് ഒരാളുടെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജനനം മാമോദിസയിൽ കൂടിയാണ്, ആത്മീയമായിട്ടുള്ള ജനനം. അന്ന് മുതലുള്ള അവൻ്റെ അല്ലെ അവളുടെ യാത്രയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഞാനിന്ന് ഒരു വിവാഹ കുദാശയ്ക്ക് ചുമതലപ്പെട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ പിതാവ് എന്നോട് സംസാരിച്ച അവസരത്തിലെല്ലാം പറഞ്ഞു, തിരുമേനി അവളെ മാമോദിസ മുക്കിയ ബഹ്റൈൻ ഇടവകയിൽ വളരെ സജീവനായിട്ട് അവിടുത്തെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് ഇടവകയുടെ ട്രസ്റ്റിയായിട്ട് 10,500 വീട്ടുകാരുള്ള ഒരു വലിയ ഇടവകയാണ്. വലിയ ഉത്തരവാദിത്തത്തോടുകൂടി ചുമതല ഏറ്റ ഒരു വ്യക്തിയാണ്. പക്ഷെ മകളുടെ കാര്യവും ഞാനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ തിരുമേനിയ അവളെ മാമോദിസ മുക്കിയെന്ന് ആവർത്തിച്ച് പറയും. നല്ല വിശ്വാസമുള്ള ഒരുവനാണ്. അതുകൊണ്ട് ആ സംഭവം വളരെ വിലപ്പെട്ടതായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ നിറയുക. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലും ഈ മാമോദിസയുടെ സാങ്കത്യം എന്താണെന്ന് കർത്താവ് തന്നെ പറയുന്ന ഒരു പ്രത്യേക മുഹൂർത്തമാണ് അടർത്തിയെടുത്തിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരുവൻ യേശുമ്പ്രാനെ കാണാനായിട്ട് രാത്രി വരിക. അവനൊരു പണ്ഡിതനായിരുന്നു.
പക്ഷേ യേശുവിനെ കണ്ടപ്പോൾ അവൻ പരിപൂർണമായിട്ട് വിനയപ്പെട്ട നിന്നിൽ നല്ലാതെ നന്മകൾ വരികയില്ല എന്നുള്ളത് വളരെ ആദരപൂർവം അവതരിപ്പിക്കുക. ആ കോണ്ടെക്സ്റ്റിലാണ് വീണ്ടും ജനനത്തെക്കുറിച്ച് സംഭാഷണത്തേക്ക് അവർ പ്രവേശിക്കാനിടയാണ്. യേശുമന വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞപ്പം നിക്കോദിമോസിന് അതൊന്നും പിടികിട്ടിയില്ല. അവൻ പച്ചയ്ക്ക് ചോദിക്കുക, ഒരു വൃദ്ധനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് രണ്ടാമത് ജനിക്കാനൊക്കെ, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും കയറാനൊക്കെ. തമ്പുരാൻ പറയുകയാണ്, ആത്മാവിലും ആത്മാ വെള്ളത്താലും ആത്മാവിനാലും മാമോദിശാ സ്വീകരിക്കും ആത്മവൻ ജീവന് യോഗ്യനല്ല. വളരെ നിർണായകമാണ്. ആത്മാവിൽ ശക്തിപ്പെടാൽ പോരെ എന്ന് വേണമെങ്കിൽ ഒരു ആത്മീയ അന്തരീക്ഷത്തെ നമുക്ക് ചോദിക്കാം. എന്നാൽ പ്രതീകാത്മകമായിട്ട് വെള്ളം വാതിരിക്കപ്പെടുമ്പോൾ അതിൻ്റെ സാങ്കത്യം അനുഭവിക്കാനായിട്ട് സാധിക്കണം. വെള്ളത്തിൽ കൂടിയുള്ള മാമോദിസായിൽ കൂടിയാണ് നമുക്ക് മരണവും വീണ്ടെടുപ്പും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുന്നത്. ജലസഭകളിലൊക്കെ അത് കംപ്ലീറ്റ് ഡിപ്പ് ചെയ്യുന്ന പതിവാണ്. മുങ്ങി താഴുമ്പോൾ മരണത്തെയാണ് അഭിമുഖീകരിക്കുക. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഉയരുമ്പോൾ മരണത്തെ അതിജീവിച്ചുകൊണ്ട് ജീവൻ്റെ തുടിപ്പ്, നിത്യജീവൻ്റെ സമൃദ്ധി ആ വ്യക്തി സ്വീകരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ ഭാഗ്യം ആരും അനുഭവിക്കണം എന്ന് കർത്താവ് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്. യേശുമ്പരാൻ ഒരു ചടങ്ങിന് വേണ്ടി മാമോദിസ സ്വീകരിക്കുക മാത്രമല്ല, അതിൻ്റെ നിറവിൽ താൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാണ് പരിശീല ശുശ്രൂഷിക്കായിട്ട് തന്നെ തന്നെ തയ്യാറാണ്. പിന്നെ ഒരു യാത്രയാണ്, വലിയ അനുഭവങ്ങളുടെ വേലിയേറ്റമാണ്. വചനങ്ങൾ പ്രഘോഷിക്കുന്നതിന് വളരെ ശക്തമായ അന്തരീക്ഷം ലഭിക്കുകയാണ്. ശിഷ്യന്മാരെ മാടി വിളിച്ച് അവരെ ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾക്കായിട്ട് വേർതിരിക്കുകയും ശക്തീകരിക്കുകയും കൃപകൊണ്ട് അലങ്കരിക്കുകയും ചെയ്യാം. തൻ്റെ പരിസ്ഥി ശുശ്രൂഷയിൽ വഴി അനേകർക്ക് കൃപകളും അനുഗ്രഹങ്ങളും പകരുക. യേശുമ്പരാൻ മാത്രമുള്ള ഒരു വഴിത്താരയായിട്ടല്ല സഭ്യതിനെ കാണുന്നത്. നിങ്ങളും ഞാനും ഇതുപോലുള്ള അനുഭവങ്ങളുടെ വേലിയേറ്റത്തിൽ മുന്നോറണം. കഴിഞ്ഞ ദിവസം യോഹന്നാൻ സ്നാപകൻ്റെയും സെഫാന സഹദയുടെയൊക്കെ ഓർമ്മ നമ്മൾ ആചരിച്ചു. അവരിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ദൈവസാന്നിധ്യത്തിൽ വരുമ്പം ഒരു പരിപൂർണമായിട്ട് വിനയത്തോട്ട് നിൽക്കുക, കാരണം അവിടെ ഞങ്ങളൊന്നും അല്ല എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അനുഭവിക്കുക. ഇന്ന് മഹാരാജാവിൻ്റെ മുമ്പേ നിൽക്കുമ്പോൾ അവൻ ചെയ്ത അനീതികളെക്കുറിച്ച് പറയുവാനായിട്ട് യാതൊരു ദാരിദ്ര്യവും കാണിക്കാത്ത ഒരു പ്രത്യേക ഭാവം യോഹന്നാൻ സ്നാപകനെ നമ്മൾ കാണുന്നു. സെഫാനോസും ആത്മാവും ജ്ഞാനവും ഉള്ള ഏഴുപേരെ വിധവകളെ നോക്കാനുള്ള ദൗത്യത്തിനായിട്ട് വേർതിരിച്ചത് ഏറ്റവും ഉന്നതനായിട്ട് ആദ്യത്തെ വ്യക്തിയായി സെഫാനോസ് അതായി നമ്മൾ കാണുന്നു. എന്നാൽ അവിടം കൊണ്ട് അവസാനിക്കുകയല്ല. സഹാനസഹത അപ്പോസ്തലന്മാരുടെ ദൗത്യം കൊണ്ട് നിർവഹിക്കാനായിട്ട് ഉത്സാഹിക്കുക, തന്നെ തന്നെ സമർപ്പിക്കുക. സഹാനസ ശക്തി ആർജിച്ച് അവരോട് സുവിശേഷം അറിയിക്കുക. മാമോദിസ സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഉള്ള ചില പ്രത്യേകമായിട്ടുള്ള സിദ്ധികളും കൃപകളുമാണ് ഈ വൻകാര്യങ്ങളൊക്കെ. പൗരോഹിത്യത്തിൻ്റെ സംവിധാനത്തിൽ
സഭയുടെ ക്രമീകരണം അനുസരിച്ചായിരിക്കണം ഔദ്യോഗികമായിട്ട് മാമോദിസ നൽകേണ്ടത് എന്നാണ് തർക്കം വന്നത്. എന്നാൽ മാമോദിസ വഴി ലഭിച്ച നൽവരങ്ങൾ ഏതൊരു വ്യക്തിയും വളർത്തിയെടുക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടത്. അതിന് കുദാശകളും അനുഷ്ഠാനങ്ങളും ആരാധനകളും ഇഴുകിച്ചേരുന്ന സ്വഭാവവും ദിവസവും വിശുദ്ധ വേദവസ്തം വായിക്കുകയും ധ്യാനിക്കുകയും കാനോന നമസ്കാരങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന വളരെ ഭാഗ്യകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ഈ ജീവൻ്റെ തുടിപ്പ് നമുക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നിക്കോദിമസിനോട് കർത്താവ് കൃത്യമായിട്ട് പറയുക, ആത്മാവാലും ബലത്താലും ആത്മാവിനാലും നീ വീണ്ടെടുക്കപ്പെടണം. മാമോദിസയുടെ വിശാലമായിട്ടുള്ള ഒരു ഭാവം നമ്മൾ കാണുകയാണ്. നിക്കോദിമസിൻ്റെ സംശയങ്ങളുടെ മാർഗം മാത്രമല്ല, ഇതും ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. മാമോദിസ സ്വീകരിച്ചാൽ ദൈവസന്നിധിയിൽ വന്ന് നമ്മുടെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും അകൽച്ചകളും പാപ വികാരങ്ങളും ഒക്കെ മാറിയിട്ട് കൂടുതൽ അനുഗ്രഹത്തിലും അനുഭവത്തിലുമായി തീരുമാനത്തൊക്കെ വണ്ണം ദൈവപ്രസാദം ഉണ്ടാക്കുന്നതാണ്. ഈ ഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം അർത്ഥപൂർണമായി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കത്തക്ക വണ്ണം പരിശുദ്ധാത്മാവെ നിങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്തൃ സ്ഥാനത്തെ നമ്മുടെ ശിരസമിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ ആത്മാവിനെ കണ്ടെത്തുവാൻ വ്യാപൃതരായി നമ്മുടെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ട് തുടരാം. രാത്രിയിൽ താല്പര്യപൂർവ്വം കടന്നു വന്നതുപോലെ നിക്കോദിമോസിനെ പോലെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ഏത് സംശയങ്ങളും തെറ്റിദ്ധാരണകളും പൈശാചികതയും പോരായ്മകളും ഭാവങ്ങളും പോക്കുവാൻ കൽപ്പുള്ള ഒലിവൻ്റെ സന്നിധിയിൽ വന്ന് അണഞ്ഞ് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് കൂടുതൽ ചൈതന്യപ്രദമായി നല്ല അനുഭവത്തിലായി തീരുവാനും ദൈവം സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കും. ഈ നിക്കോദിമോസ് കർത്താവിൻ്റെ ശവസംസ്കാര സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കർത്താവിൻ്റെ അടുത്ത് വരുന്ന രാത്രിയില്ല, ഭയപ്പാടോടുകൂടിയാണ്. എന്നാൽ കർത്താവിൻ്റെ മരണസമയത്ത് പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ഇരുണ്ട് വന്നെങ്കിലും ആ ശവസംസ്കാര ശുശ്രൂഷയിൽ തമയാനെ അടക്കുന്നതിന് പ്രത്യേകം താല്പര്യം കാട്ടിയ ഒരു വ്യക്തിയാണ്. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് കാണിക്കുന്നത്, ധൈര്യമാണ് കാണിക്കുന്നത്. രാത്രിയിൽ വരുവാൻ കാരണം ധൈര്യക്കുറവാണ്, പകൽ വരുവാൻ കൃപ ലഭിച്ചത് ദൈവത്തിൽ നിന്ന് ലഭിച്ച ധൈര്യവും തൻ്റെടവും ശക്തിയാണ്. ഈ കൃപകൾ പ്രാപിപ്പാനാണ് ദൈവസന്നിധിയിൽ നാം അണയേണ്ടത്, ദൈവകൃപയിൽ ശനപ്പെടേണ്ടത്. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധി സമാപിക്കും.